ഹലോ നമസ്കാരം പാറൂസ് വീട്ടിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ദീപ രാജേഷ് ഇന്നത്തെ എൻ്റെ റെസിപ്പി കേക്ക് തന്നെയാണ് ഒരുപാട് കേക്കുകൾ ഇതിനു മുൻപ് ഞാൻ ഇട്ടിട്ടുണ്ട് അപ്പോൾ പല ടൈപ്പ് കേക്കുണ്ട് ഏത് വേണമെങ്കിലും ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ കിട്ടും പാറൂസ് വീട്ടിൽ അപ്പോൾ ഇപ്പോൾ ഉണ്ടാക്കുന്നത് ഗ്രേപ്പിൻ്റെ ഒരു കേക്കാണ് ഗ്രേപ്പ് കേക്കാണ് വളരെ ഈസി ആയിട്ട് വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കുന്ന ഒരു മെത്തേഡാണ് ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമുക്ക് എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് നമുക്ക് എങ്ങനെ എത്രയൊക്കെ വേണം എന്നുള്ളതും നമുക്ക് നോക്കാം വളരെ ഈസി ആയിട്ട് നമുക്കിന്നൊരു ഗ്രേപ്പ് കേക്ക് ഉണ്ടാക്കാം കേക്ക് ഉണ്ടാക്കാൻ വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം ഒരു കപ്പ് മൈദാമാവ് മുക്കാൽ കപ്പ് പഞ്ചസാര നാല് മുട്ട അര ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ഒരു പിഞ്ച് ഉപ്പും അപ്പോൾ മെയിനായിട്ട് നമുക്ക് ഗ്രേപ്പിൻ്റെ കേക്കാണ് ഉണ്ടാക്കുന്നത് കൊണ്ട് നമുക്കൊരു അര കിലോ ഗ്രേപ്സ് എടുക്കാം ഞാനിവിടെ ഒന്നര കപ്പ് വെള്ളവും കൂടെ ചേർത്തിട്ടാണ് ചൂടാക്കാനായിട്ട് വെക്കുന്നത് കാരണം ഇതിനകത്തുള്ള കളർ മുഴുവനും ഇളകി വരുന്നത് വരെ നമ്മളിത് ചൂടാക്കണം അപ്പോൾ ഈ ഒന്നര കപ്പ് ഞാൻ ചേർക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല അപ്പോൾ അത്രയും സമയം ഞാനിത് തിളപ്പിക്കേണ്ടി വന്നു അപ്പോൾ അതുകൊണ്ട് ഒരു കപ്പ് വെള്ളം നമ്മൾ ചേർത്താൽ മതി ഈ ഗ്രേപ്സിലേക്ക് നന്നായിട്ടൊന്ന് ചൂടായി നന്നായിട്ടൊന്ന് ഒരുപാടങ്ങ് തിളയ്ക്കണ്ട അതിന് മുമ്പേ തന്നെ ഗ്രേപ്സിൻ്റെ ആ കളറൊക്കെ ഇളകി വരും ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം നമുക്കൊന്ന് അരിച്ചെടുക്കാം അപ്പോൾ ഈ അര മൈദാമാവും ബേക്കിംഗ് പൗഡർ ബേക്കിംഗ് സോഡ ഒരു പിഞ്ച് ഉപ്പ് ഇത്രയും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഇതൊരു 3 മുതൽ 5 പ്രാവശ്യം വരെ ഇതുപോലെ അരിച്ചെടുക്കണം അപ്പോൾ എത്ര സമയം നമ്മൾ ഒരു 3-4-5 പ്രാവശ്യം അരിച്ചെടുക്കുമ്പോഴത്തേക്കും ഞാൻ എല്ലാ വീഡിയോസിലും പറയുന്നതാണ് നമ്മുടെ കേക്ക് അത്രയും നല്ല സോഫ്റ്റായിട്ട് കിട്ടും അപ്പോൾ അങ്ങനെ 5 പ്രാവശ്യം ഞാനിത് അരിച്ച് മാറ്റിയിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് അടുത്തയിലേക്ക് നമുക്ക് പോകാം വേണ്ടത് മുട്ടയാണ് ബീറ്റ് ചെയ്തെടുക്കേണ്ടത് അപ്പം മുട്ട നല്ല രീതിയിൽ നമ്മളൊന്ന് നല്ല ഫ്ലഫി ആവുന്നത് വരെ അടിച്ചെടുക്കണം അപ്പം നന്നായിട്ട് സോഫ്റ്റായി വരും എന്നാൽ മാത്രമേ നമ്മുടെ കേക്ക് നല്ല സോഫ്റ്റായിട്ട് കിട്ടുള്ളൂ നല്ല ഫ്ലഫി ആയിട്ട് പൊങ്ങി വരണം ഇപ്പം നമ്മുടെ മുട്ട നല്ല ഫ്ലഫി ആയിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ 1 കപ്പ് 3/4 കപ്പ് പഞ്ചസാര നമ്മൾ പൊടിച്ചു വെച്ചിട്ടുണ്ട് അതൊന്ന് ചേർത്ത് പതുക്കെ ഒന്ന് വീണ്ടും ഒന്ന് ചെറുതായിട്ടൊന്ന് ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ പഞ്ചസാര ഇട്ടു ഇനി അത് കഴിഞ്ഞിട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന സൺഫ്ലവർ ഓയിലും കൂടെ ചേർത്ത് കൊടുക്കണം അതും കൂടെ നന്നായിട്ടൊന്ന് യോജിപ്പിക്കുന്നത് വരെ ഒന്ന് നന്നായിട്ടൊന്ന് ഒരുപാട് സമയം വേണ്ട ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുത്താൽ മതിയാവും കറക്റ്റായിട്ടുണ്ട് ഇനി നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന അരിച്ച് മാറ്റി വെച്ചിരിക്കുന്ന നമ്മുടെ മൈദാമാവിൻ്റെ കൂട്ടും കൂടിയിലേക്ക് പതുക്കെ കുറേശ്ശെ കുറേശ്ശെ ഇട്ട് മിക്സ് ചെയ്ത് എടുക്കണം ഇപ്പോൾ നമ്മൾ ആ വെള്ളത്തിൽ നമ്മൾ ചൂടാക്കാൻ വെച്ച ഗ്രേപ്സ് നന്നായിട്ട് അതിൻ്റെ കളറൊക്കെ ഇളകി വരുന്നുണ്ട് അപ്പോൾ നമുക്ക് ഒരുപാട് അങ്ങ് വെന്ത് പോകേണ്ട ആവശ്യമില്ല ഇപ്പം തണുത്തതിന് ശേഷം ഞാനൊരു മിക്സിയിൽ ജാറിൽ ഇട്ടിട്ട് നന്നായിട്ട് അതിൻ്റെ ജ്യൂസ് എടുത്തു അതൊന്ന് അരിച്ച് എടുക്കുകയാണ് അപ്പോൾ നമുക്ക് ഇനി വേണ്ടത് ഇതിൻ്റെ ഈ ജ്യൂസാണ് നമുക്ക് ആവശ്യം അപ്പോൾ ഇതിലേക്ക് ഞാൻ 1/2 കപ്പ് പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ ഈ സീഡ്സ് ഇല്ലാത്തതാണ് നല്ല ഒരുവിധം മധുരമൊക്കെ ഉള്ള ഗ്രേപ്സ് ആയതുകൊണ്ട് ഒരുപാട് ഞാൻ മധുരവും ചേർക്കുന്നില്ല ആവശ്യത്തിനനുസരിച്ച് മധുരം ചേർക്കാം അപ്പം ഞാനിത് ഇതിപ്പം നന്നായിട്ടൊന്ന് കളറൊക്കെ കുറുകുന്തോറും അതിൻ്റെ കളറൊക്കെ മാറി ഒന്ന് റെഡിയായി വന്നിട്ടുണ്ട് അപ്പം ഞാനതിൽ കുറച്ചുകൂടെ ഒന്ന് കുറുകി വരാൻ വേണ്ടിയിട്ട് ഒന്ന് കട്ടിയാവാൻ വേണ്ടി കോൺഫ്ലവർ ഞാനൊരു 2 ടീസ്പൂൺ കോൺഫ്ലവർ ഇട്ടിട്ട് അതിലേക്ക് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മൾ ആ ഒരു ജ്യൂസിലേക്ക് തിളച്ചുകൊണ്ടിരിക്കുന്ന ജ്യൂസിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇതിനെ ഒന്നുകൂടെ ഒന്ന് കുറുകി വരണം നമ്മുടെ ബാറ്റർ റെഡിയാണ് അപ്പോൾ ഇതിലേക്ക് ഗ്രേപ്പിൻ്റെ നമ്മൾ ആ ഒരു ജ്യൂസ് കുറുക്കിയതുണ്ടല്ലോ അതും കൂടെ ഒന്ന് 2 ടീസ്പൂൺ നമ്മൾ ചേർത്ത് നന്നായിട്ടൊന്ന് പതുക്കെ ഫോൾഡ് ചെയ്തെടുക്കണം അപ്പോൾ ഇത്രയും കട്ടിയാവുന്നതിന് മുൻപാണ് ഞാൻ അതിൻ്റെ ഫ്ലെയിം ഓഫാക്കിയത് അപ്പോൾ അത് ഇരുന്ന് കുറച്ചുകൂടെ കട്ടിയായതാണ് അപ്പോൾ ഇത്രയും കട്ടിയാവുന്നത് വരെ നമ്മൾ ഒരിക്കലും തീയില് നമ്മൾ ആ ഒരു ഇത് വെച്ച് കൊടുക്കരുത് അത് മാത്രമല്ല നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം അപ്പോൾ നമ്മുടെ ബാറ്ററിലേക്ക് ഞാൻ മിക്സ് ചെയ്തു കേക്ക് ടിന്നിലേക്ക് ഇത് മാറ്റിയിട്ടുണ്ട് അപ്പോൾ ഒരു 30 മിനിറ്റ് നമുക്കിത് ഓവനിൽ വെക്കണം എന്നാൽ മാത്രമേ കേക്ക് കറക്റ്റായിട്ട് കുക്കായി കിട്ടത്തുള്ളൂ ഒരു 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്തതാണ് അപ്പോൾ നമുക്കിനി അടുത്തത് വിപ്പിംഗ് ക്രീമാണ് എടുക്കേണ്ടത് ഒരു 2 കപ്പ് വിപ്പിംഗ് ക്രീം ഞാൻ എടുക്കുന്നുണ്ട് നമ്മുടെ വിപ്പിംഗ് ക്രീം എല്ലാം കറക്റ്റ് പാകത്തിനായിട്ടുണ്ട് ഞാനിത് സോക്ക് ചെയ്യാനായിട്ട് ഗ്രേപ്പിൻ്റെ ജ്യൂസ് തന്നെയാണ് ഉപയോഗിച്ചത് അതിലേക്ക് ഞാൻ 1 പാക്കറ്റ് പാൽപ്പൊടി അതും കൂടെ ചേർത്ത് മിക്സ് ചെയ്തെടുത്തതിലാണ് ഞാൻ കേക്ക് സോക്ക് ചെയ്യാൻ ഉപയോഗിച്ചത് അപ്പോൾ ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന വിപ്പിംഗ് ക്രീം നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് സെറ്റ് ചെയ്തെടുക്കാം സെറ്റ് ചെയ്തതിന് ശേഷം 1-2 മണിക്കൂറെങ്കിലും നമ്മൾ തണുപ്പിക്കണം അപ്പോൾ ഞാനിത് പെട്ടെന്ന് തണുത്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഫ്രീസറിൽ വെച്ചിട്ടാണ് തണുത്തെടുക്കുന്നത് തണുപ്പിച്ചെടുക്കുന്നത് അപ്പോൾ ഇത് 3 ലെയറും സെറ്റ് ചെയ്യുക
നമുക്ക് ഇനി വേണ്ടത് ഒരു അര കപ്പ് വിപ്പിംഗ് ക്രീം എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനിത് ഗ്രേപ്പിൻ്റെ ജ്യൂസ് കളറും കൂടെ ആഡ് ചെയ്തതാണ്. അതും കൂടെ ഒരു ടീസ്പൂൺ നമ്മൾ ഒഴിച്ച് കൊടുക്കണം നമുക്ക് ആ കളറ് കിട്ടാനും ആ ഒരു ഗ്രേപ്പിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടാനും വേണ്ടിയിട്ട്. അപ്പോൾ ഇതിലേക്ക് ഞാനൊരു പിന്നെ ഒരു കാൽ കപ്പ് മുതൽ അര കപ്പിന് അകത്ത് ഒരു പിന്നെ വൈറ്റ് കോമ്പൗണ്ടും കൂടെ ചേർത്ത് മെൽറ്റ് ചെയ്തു. മെൽറ്റ് ആയതിന് ശേഷം ഞാൻ ഒരു ടീസ്പൂൺ ബട്ടറും കൂടെ ചേർത്തിട്ടാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് നന്നായിട്ട് തണുത്തതിന് ശേഷം, അതായത് ഗനാഷ് തണുത്തതിന് ശേഷം നന്നായിട്ട് തണുപ്പിച്ച് വെച്ചിരിക്കുന്ന കേക്കിലാണ് ചെയ്ത് കൊടുക്കേണ്ടത്, ഒഴിച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ ഞാനിത് ഒഴിച്ച് സെറ്റ് ചെയ്ത് കഴിഞ്ഞു. കാരണം എല്ലാവർക്കും അറിയാം ഇപ്പോൾ ഗനാഷ് ഒഴിച്ച് സെറ്റ് ചെയ്തെടുക്കാനൊക്കെ പല വീഡിയോസിലും ഇതിന് മുൻപ് ഞാൻ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ ഞാൻ സെറ്റ് ചെയ്തെടുത്തു. നല്ല ടേസ്റ്റുള്ള കേക്കായിരുന്നു. അപ്പോൾ ഈ ഒരു രീതിയിൽ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുത്. അപ്പോൾ വീണ്ടും നമുക്ക് പുതിയ റെസിപ്പിയുമായിട്ട് കാണാം. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ നന്ദി, നമസ്കാരം, താങ്ക്.